നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിലൊന്ന് ഏറ്റെടുക്കാം. ഒരുപക്ഷെ നമ്മളൊത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാകാം. ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറയാം, നമ്മുടെ സ്വന്തമായി നമുക്കൊന്ന് സ്വീകരിക്കാം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് ഞാൻ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് എൻ്റെ ഈശോയെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേക്ക് സ്തുതി പാടുവാൻ, അങ്ങേ ഏറ്റുപറയുവാൻ എന്നെയും ഒരുക്കണമേ. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് ഞാൻ പറയുന്ന ദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് ഈശോയെ അങ്ങേ പാടി ആരാധിക്കുവാൻ, അങ്ങേ ഏറ്റുപറയുവാൻ, അങ്ങേ സ്വന്തമാക്കുവാൻ ഒരു വലിയ കൃപ കർത്താവെ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. സങ്കീർത്തനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എൻ്റെ മനസ്സും ശരീരവും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. അതേ പ്രിയമുള്ളവരെ, സങ്കീർത്തകനായ ആസാഫിൻ്റെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കടന്നുപോയപ്പോൾ സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മനസ്സും ശരീരവും ക്ഷീണിച്ചു പോയാലും ഞാൻ അങ്ങിൽ ആരാധിക്കും, ഞാൻ അങ്ങിൽ അഭയം പ്രാപിക്കും, അങ്ങാണെൻ്റെ ബലം, ഏത് പ്രതിസന്ധികളിലും അങ്ങയോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒരിക്കലും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഉണ്ടായിരിക്കാം. എങ്കിലും നമുക്കും സങ്കീർത്തകനോട് ചേർന്ന് ഒന്ന് ഏറ്റുപറയാം, എൻ്റെ മനസ്സും ശരീരവും ക്ഷീണിച്ചു പോയാലും കർത്താവേ, അങ്ങാണ് എൻ്റെ ബലം, അങ്ങാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി, അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഹല്ലേലൂയ. എൻ്റെ മറവിടം
യോഹന്നാനെ പോലെ നമുക്കും ആഗ്രഹിക്കാം, അവൻ്റെ മാർവോടൊന്ന് ചേർന്നിരിക്കാം. കർത്താവിൻ്റെ മാർവിൻ്റെ ചൂടറിഞ്ഞ യോഹന്നാൻ ചങ്കോട് ചേർത്ത് പിടിച്ചപ്പോൾ യോഹന്നാന് കിട്ടിയ ഒരു ആശ്വാസം എത്രയോ വലുതായിരുന്നത്. നമുക്കും ഈ നിമിഷങ്ങളിൽ ആഗ്രഹിക്കാം, ഈശോ അങ്ങയുടെ ചങ്കോടൊന്ന് ചേർന്നിരിക്കാൻ. പലപ്പോഴും അങ്ങയുടെ മാർവിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുമ്പോഴും വീണ്ടും ചേർത്ത് പിടിക്കുന്ന, മാറോട് അടക്കി പിടിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ വീണ്ടും അനുഭവിച്ചറിയുവാൻ ഈശോ എനിക്കിടയാക്കണമേ. ഈ നിമിഷങ്ങളിൽ നമുക്കും ആഗ്രഹിക്കാം അവൻ്റെ മാർവോടൊന്ന് ഒട്ടിച്ചേർന്നിരിക്കാം. ചങ്കിടിപ്പ് മനസ്സിലാക്കുന്നവൻ, ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ആ പൊന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം. രക്ഷാശിലയും
കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും, എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും അവിടുന്ന് തന്നെ. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈനിനിരയെ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും. ആ ഒരു വലിയ ദൈവശക്തിക്കായി നമുക്ക് ആഗ്രഹിക്കാം. മല പോലെ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ പ്രതിസന്ധികൾക്ക് മുകളിൽ നടക്കുവാൻ ദൈവം നമുക്ക് വലിയ ശക്തി നൽകും. കർത്താവിൻ്റെ വചനം അതാണ് നമ്മോട് പറയുന്നത്. ഒരു സൈന്യനിര തന്നെ നമുക്കെതിരെ വന്നാലും സൈന്യനിരയെ ഭേദിക്കുന്ന കർത്താവ് അതിനുള്ള വലിയ കരുത്ത് നമുക്ക് നൽകും. നമുക്ക് ഈശോയിൽ ആശ്രയിക്കാം. കർത്താവെ, തളർന്നു പോകാതെ അങ്ങയിൽ അഭയം പ്രാപിക്കുവാൻ, അങ്ങിൽ ആശ്രയിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങാണ് ഞങ്ങളുടെ രക്ഷ, അങ്ങാണ് ഞങ്ങളുടെ അഭയം, അങ്ങാണ് ഞങ്ങളുടെ കോട്ട. ഏറ്റുപറയുന്നപ്പാ, ഏറ്റുപറയുന്നു.
എപ്പോഴും നമ്മെ മാർവോട് ചേർത്ത് വിളിക്കുന്ന ആ അപ്പൻ്റെ മാർവോട് നമുക്കും ചേർന്ന് നിൽക്കാം, നമുക്കും അവനെ സ്നേഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അപ്പാ അപ്പൻ്റെ മാർവോട് ചേർന്ന് നിൽക്കാൻ ഉള്ള വലിയ കൃപ ഞങ്ങൾക്ക് എന്നും നൽകണമേ എന്ന പ്രാർത്ഥനയോടെ. വിശ്വസ്ത